നമസ്തേ, ഞാൻ സ്വാതി. നാഷണൽ ന്യൂസ് അറ്റ് 9 ലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പ്രദേശങ്ങളെ തെറ്റായി ചിത്രീകരിച്ച ഭൂപടം നീക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയോട് വീണ്ടും ആവശ്യപ്പെട്ട് ഇന്ത്യ. ഇക്കാര്യം വ്യക്തമാക്കി സംഘടനയ്ക്ക് ഇന്ത്യ കത്തയച്ചു. ലോകാരോഗ്യ സംഘടനയിലെ സ്ഥിരം അംഗമായ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അംബാസിഡർ ഇന്ദ്രമണി പാണ്ഡെയാണ് കത്ത് നൽകിയത്. ഇന്ത്യൻ പ്രദേശങ്ങളെ തെറ്റായി ചിത്രീകരിച്ചതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു കത്ത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച വെബ്സൈറ്റിലെ ഡാഷ്ബോർഡിലാണ് ജമ്മു കാശ്മീരിലെ പ്രദേശങ്ങളെ തെറ്റായി ചിത്രീകരിച്ചിരിക്കുന്നത്. വാട്സാപ്പ് പ്രഖ്യാപിച്ച പുതിയ സ്വകാര്യതാ നയം സൂക്ഷ്മമായി നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേന്ദ്ര വിവരസാങ്കേതിക മന്ത്രാലയം ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. പുതിയ സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. നിലവിൽ വാട്സാപ്പിനോട് ഇക്കാര്യത്തിൽ കേന്ദ്രം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ അധികൃതരോട് കേന്ദ്ര സർക്കാർ വിശദീകരണം ആവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് കൊറോണ വാക്സിൻ വിതരണം അന്തിമഘട്ടത്തിൽ. വാക്സിൻ വിതരണത്തിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും വാക്സിനുകൾ എത്തി. സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ അനുവദിക്കുന്നതിൽ ഒരു വിവേചനവും കാണിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വാക്സിനേഷൻ പദ്ധതി ഈ മാസം 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. വെർച്വലായാണ് പ്രധാനമന്ത്രി കൊറോണ വാക്സിനേഷന് തുടക്കം കുറിക്കുക. ഇന്ത്യയിലെ കർഷകർ ഒരിക്കലും റിപ്പബ്ലിക് ദിനാഘോഷം അലങ്കോലമാക്കില്ലെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. കർഷകരിൽ തനിക്ക് വിശ്വാസമുണ്ട്. അവരൊരിക്കലും റിപ്പബ്ലിക് ദിനാഘോഷത്തെ കാര്യസിദ്ധിക്ക് വേണ്ടി ഇല്ലാതാക്കില്ല. കർഷകർ യുക്തിസഹമായ സമീപനം സ്വീകരിക്കുമെന്ന് കരുതുന്നുവെന്നും ഇപ്പോൾ ഒന്നും പ്രവചിക്കാനാകില്ലെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. നേരത്തെ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ജനുവരി 26 രാജ്യതലസ്ഥാനത്തേക്ക് പ്രതിഷേധക്കാർ ട്രാക്ടർ റാലി നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിന് അനുമതി നേടിയ ഫൈസർ അടക്കമുള്ള കമ്പനികളോട് പ്രാദേശിക പഠനം നടത്താൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. അനുബന്ധ പഠനം കൂടി നടത്തിയാൽ മാത്രമേ ഇന്ത്യയിൽ അനുമതിക്കായി പരിഗണിക്കൂ എന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് ആദ്യം അനുമതി തേടിയത് ഫൈസർ ആയിരുന്നു. എന്നാൽ പിന്നീട് നടന്ന സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ വിളിച്ച യോഗത്തിൽ ഇവർ പങ്കെടുത്തിരുന്നില്ല. പശ്ചിമബംഗാളിൽ സ്വാധീനം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പിന്തുണ തേടി തൃണമൂൽ കോൺഗ്രസ്. ബി ജെ പിക്കെതിരെ CPM കോൺഗ്രസും തങ്ങളെ പിന്തുണയ്ക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് MP സൗഗത ആവശ്യപ്പെട്ടു. പാർട്ടിയിൽ നിന്നും തുടർച്ചയായി നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പിന്തുണ തേടി തൃണമൂൽ കോൺഗ്രസ് MP രംഗത്തെത്തിയത്. BJP പോരാട്ടത്തിൽ മമതാ ബാനർജിക്ക് വേണമെങ്കിൽ കോൺഗ്രസിനൊപ്പം ചേരാമെന്ന് ആധിർ രഞ്ജൻ ചൌധരിയും പ്രതികരിച്ചിരുന്നു. പ്രമുഖ ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടും ഭക്ഷ്യവിതരണ സ്ഥാപനമായ സ്വിഗ്ഗിയും വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ്. 950 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായാണ് ആദായ നികുതി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. തേർഡ് പാർട്ടി വെൻഡേഴ്സും നികുതി തട്ടിപ്പിൽ പങ്കാളികളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഫ്ലിപ്കാർട്ട് 650 കോടി രൂപയുടെ തട്ടിപ്പും സ്വിഗ്ഗി 300 കോടി രൂപയുടെ തട്ടിപ്പുമാണ് നടത്തിയിരിക്കുന്നത്. കൊറോണ നിയന്ത്രണങ്ങൾ ലംഘിച്ച് മാസ്റ്റർ പ്രദർശനം നടത്തിയ തമിഴ്നാട്ടിലെ തിയേറ്ററിനെതിരെ നടപടി. 50% കാണികളെ കയറ്റി പ്രദർശനം അനുവദിച്ച കാസി തിയേറ്ററിനെതിരെയാണ് സർക്കാർ നടപടിയെടുത്തത്. കാസി തിയേറ്ററിനെ കൂടാതെ തമിഴ്നാട്ടിലെ 11 തിയേറ്ററുകൾ കൂടി ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 158, 269 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് തിയേറ്റർ മാനേജ്മെന്റിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. 5000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. രാജ്യത്ത് 7 പേർക്ക് കൂടി അതിതീവ്ര കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ പുതിയ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 109. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. രോഗം സ്ഥിരീകരിച്ചവരെല്ലാം പ്രത്യേക നിരീക്ഷണത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു. നിലവിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. നാഷണൽ ന്യൂസ് 9 പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.